Good morning and welcome to Varthamanam innathe prathanapetta patravarthakal. NEET praveshana pareeksha ennathu deshiya thalathil professional coursekalkkulla pareekshayanu. Adilekku nammale ethikkunna pareekshayanu. Adukondu thanne valiya prathanyavum undu kaumarakkare sambandhichidathollam. Avarude jeevitham theerumanikkunna pareekshayanathu. ദേശീയ നിലവാരത്തിലുള്ള പരീക്ഷ സ്വാഭാവികഗതിയിൽ മത്സരത്തിനും വലിയ പ്രാധാന്യം ഉളവാക്കുന്ന ഒരു പരീക്ഷയായിരിക്കും എന്ന് നമുക്കറിയാം. ആ പരീക്ഷ ഇന്നലെ കേരളത്തിൽ നടക്കുകയുണ്ടായി. 100,000-ത്തിലധികം ആളുകൾ 1.5 ലക്ഷം ആളുകൾ പരീക്ഷയിൽ പങ്കെടുത്തു. ആ പരീക്ഷ അനുഭവം സ്വാഭാവികഗതിയിൽ പരീക്ഷ എളുപ്പമായിരുന്നോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ ഇത്തരം കാര്യങ്ങൾ അവസാനിക്കുമെങ്കിൽ ഇപ്പോൾ നടന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധിപ്പിച്ച് വരുന്ന വളരെ പ്രമുഖമായ ഒരു പരാതി പെൺകുട്ടികളോട് അപമര്യാദ കാണിക്കുന്ന രീതിയിൽ അവരുടെ അടിവസ്ത്രം പോലും ഉരിഞ്ഞ് ഏതെങ്കിലും രഹസ്യം സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണം നടത്തി എന്നതാണ്. ഒരുപക്ഷേ ഒരു മത്സര പരീക്ഷയ്ക്കും ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വണ്ണമുള്ള മുൻകരുതലുകളുടെ ഭാഗമായ ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എല്ലാ രംഗത്തുമുള്ള ആളുകൾ എതിർക്കുകയും അതിനെ ഒരു അവമതിയായി പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് മേലുള്ളൊരു സഞ്ചാരമായി അത് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം അതിനെതിരെ സമീപനം സ്വീകരിച്ച് രംഗത്ത് വരുമ്പോൾ മലയാള മനോരമ എന്ന പത്രം അതേ സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് ആദ്യ പേജിലെ ഒന്നാമത്തെ വാർത്തയായി നമുക്ക് തരുന്നത്. ഇനിയൊരാൾക്കും ഉണ്ടാകരുത് ഈ മാനഹാനി എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. പരീക്ഷയ്ക്ക് വന്നവർ മാനഹാനി നേരിടേണ്ടി വന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. വാർത്തയുടെ വിശദാംശങ്ങൾ നാം തരുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ദുരന്ത അനുഭവം കൂടി ഈ വാർത്തയിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. മത്സര പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് പെൺകുട്ടികൾ നേരിടുന്ന അവമതി എത്ര വലുതാണ് എന്ന് ഈ പെൺകുട്ടിയുടെ സാക്ഷ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വാർത്തയിലേക്ക് കടക്കാം. അതിങ്ങനെയാണ്, കണ്ണൂർ കുഞ്ഞിമംഗലം കൊവ്വപ്പുറം TISK ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സെൻറ്ററിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മയും സഹോദരനും എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഹാളിനു പുറത്തെ താൽക്കാലിക ടെൻറ്റിലായിരുന്നു ദേഹപരിശോധന. 4 സ്ത്രീകളായിരുന്നു പരിശോധകർ. ചുരിദാറിനൊപ്പമുള്ള കറുത്ത പാൻറ് ധരിച്ച് ഹാളിൽ കയറാൻ കഴിയില്ലെന്ന് പറഞ്ഞതോടെ മറ്റൊരു പാൻസ് വാങ്ങാൻ ഞങ്ങൾ തുണിക്കട അന്വേഷിച്ചിറങ്ങി. ഞായർ അവധിയായതിനാൽ 2.5 കിലോമീറ്റർ ദൂരം ഓട്ടോറിക്ഷയിൽ പോയാണ് പുതിയ പാൻസ് വാങ്ങി ധരിച്ചത്. വീണ്ടും സ്കൂളിലെത്തി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ശരീരം പരിശോധിക്കുന്നതിനിടെ ബീപ്പ് ശബ്ദം. എന്താണ് ഉള്ളിലെന്ന് അവർ ചോദിച്ചു. ചുരിദാറിനുള്ളിൽ മൊബൈൽ ഫോണോ മറ്റോ ഇലക്ട്രോണിക് വസ്തുക്കളോ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നായി ചോദ്യം. ഒന്നുമില്ലെന്നും ബ്രായുടെ വശങ്ങളിലുള്ള ഹൂക്ക് ലോഹമായതുകൊണ്ടാകാം ശബ്ദം കേട്ടതെന്നും ഞാൻ പറഞ്ഞു. ഹൂക്ക് കാണിച്ചെങ്കിലും വിശ്വാസം വന്നില്ല. ബ്രാ അഴിച്ച് പുറത്തു വെച്ച ശേഷം മാത്രമേ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞു. സ്കൂളിലെ ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഊരി മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞെങ്കിലും പുറത്തെവിടെയെങ്കിലും പോയി മാറ്റിയിട്ട് വരൂ എന്നായിരുന്നു മറുപടി. പരീക്ഷ തുടങ്ങാൻ ഏതാനും മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്നതിനാൽ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ബ്രാ അഴിച്ച് അമ്മയെ ഏൽപ്പിച്ചു. മറ്റു പരീക്ഷാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് എന്നെ സ്കൂളിലേക്ക് കയറ്റിയത്. സ്വന്തം ശരീരത്തിനു മേൽ ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ പരിശോധനയുടെ മറവിൽ ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികം. നീറ്റ് പരീക്ഷ ഇത്തവണത്തെ പരീക്ഷ ഓർമ്മിക്കപ്പെടുന്നത് പരീക്ഷയുമായി ബന്ധിപ്പിച്ചല്ല, അതിന് മുമ്പുണ്ടായ പരിശോധനാ സന്നാഹങ്ങളുമായി ബന്ധിപ്പിച്ചാണ്. ഇതിനെതിരെ വൻതോതിലുള്ള ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും പരീക്ഷയിൽ കൃത്രിമം കാട്ടാതിരിക്കാനാണ് ഈ
Parishodana Samidhanam and the Sheriam Pakshe Parishodana Samidhanam Yeduvera Munno to Poga Victike Ayalda Sheridatinu Lavagasham Vastram Darikan Lavagasham Idoka Chodium Chayin the Ridil Parishodana Marian Adinidin Ningendiverim Edayad Mitavante Neet Praveshana Paricha Pangadakan Poya Pengutigal Ah Parichail Pangadakan Poya Pengutigal അവരുടെ ശരീരത്തിന്മേൽ നടന്ന അവമതിയുടെ അടിസ്ഥാനത്തിൽ നന്നായി പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന അവസ്ഥ ഇല്ല എന്നതൊഴിച്ചാൽ അതൊരു വലിയ കാര്യമാണ് അതൊഴിച്ചാൽ പരീക്ഷ നടന്നു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എന്ന് പറയാൻ കഴിയും ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മലയാള മനോരമ ആ എതിർപ്പിന്റെ വാർത്തയും ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് ഒപ്പം തന്നെ തന്നിരിക്കുന്നു മൂന്നാർ ഭൂപ്രശ്നം ഒരു സർവകക്ഷി യോഗത്തിലൂടെ പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്ന് കരുതുന്നതിനിടയിലാണ് ഇന്ന് മാതൃഭൂമി ഒരു ലീഡ് വാർത്ത തരുന്നത് മാതൃഭൂമി പറയുന്നത് ആ സർവകക്ഷി സമ്മേളനം മികച്ചതാണ് എല്ലാ വിഭാഗമാളുകളുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലൂടെ കൈയേറ്റ ഭൂമി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല സമീപനമാണ് അത് നല്ല കാര്യവുമാണ് പക്ഷേ ഈ കാര്യത്തിൽ സിപിഐ എന്ന മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകകക്ഷിക്ക് വലിയ അതൃപ്തി ഉണ്ടായിരിക്കുന്നു എന്നും അതിൻ്റെ മീറ്റിംഗിൽ ആ അതൃപ്തി പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നും ഉള്ള വാർത്തയാണ് മാതൃഭൂമി ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് അത് ലീഡ് വാർത്തയാക്കുമ്പോൾ മാതൃഭൂമി ആ വാർത്തയുടെ ആധികാരികത അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതായത് സിപിഎം അടക്കമുള്ള മുന്നണിയുടെ പൊതുവായ തീരുമാനത്തിനെതിരെ സിപിഐ ഗൗരവതരമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട സർവകക്ഷി യോഗമുണ്ടല്ലോ അതിനെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു സിപിഐ എന്നാണ് മാതൃഭൂമിയുടെ ലീഡ് വാർത്ത വായിച്ചാൽ മനസ്സിലാക്കുക കാണുക സർവകക്ഷി യോഗത്തെ തള്ളി സിപിഐ സിപിഐ മന്ത്രിയാണ് ഈ അധിനിവേശങ്ങളെ തിരിച്ചു പിടിക്കേണ്ട അല്ലെങ്കിൽ കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വകുപ്പായ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി അത്തരമൊരു സാഹചര്യത്തിൽ ഈ വിമർശനം ചെറിയൊരു വിമർശനമായി കാണാനാകില്ല മുഖ്യമന്ത്രിയുടെ ശ്രമം കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ ക്രെഡിറ്റ് എടുക്കാനാണ് എന്ന് സിപിഐയുടെ വിമർശനം വന്നിരിക്കുന്നതായി മാതൃഭൂമി പറയുന്നു മാതൃഭൂമി മാത്രമല്ല മിക്കവാറും എല്ലാ മലയാള പത്രങ്ങളും ഈ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് സിപിഐയുടെ പാർട്ടി യോഗത്തിൽ ഇത്തരം ഒരു സമീപനം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ആവശ്യമില്ലാത്തവണ്ണം എല്ലാ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പക്ഷേ ജനയുഗം പത്രം ഇതേ സംബന്ധിച്ച് കമ എന്നൊരക്ഷരം പറഞ്ഞിട്ടുമില്ല എങ്കിൽ കൂടി സിപിഐയുടെ ആ പാർട്ടി സമ്മേളനത്തിൽ ഇത് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വാസയോഗ്യമാവണ്ണം നമുക്ക് അനുമാനിക്കാനും കഴിയും വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മാതൃഭൂമി തരുന്നത് മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തെ തള്ളി സിപിഐ നേതൃത്വം വിമർശനം രൂക്ഷമായപ്പോൾ സർവകക്ഷി യോഗം വിളിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് എന്ന് സിപിഐ കുറ്റപ്പെടുത്തി സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിക്കും ഘടകകക്ഷിക്കുമെതിരെ സിപിഐ രൂക്ഷ വിമർശനം നടത്തിയത് മന്ത്രി മണിയും രാജേന്ദ്രനും സിപിഎമ്മിനെ തെറ്റിദ്ധരിപ്പിച്ചു മൂന്നാറിൽ നടക്കുന്നത് എന്തെന്ന് സിപിഎം മനസ്സിലാക്കണം ഇനിയെങ്കിലും എന്നാണ് സിപിഐ അവരുടെ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് മാതൃഭൂമി പറയുന്നത് ഇത് സത്യത്തിലൊരു ആദ്യ പ്രശ്നമല്ല ഇതിനു മുമ്പും ഇത്തരമൊരു ആക്ഷേപം മൂന്നാറുമായി ബന്ധിപ്പിച്ച് തന്നെ സിപിഐ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്ത് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞുവിട്ട പൂച്ചകളുണ്ടല്ലോ കുപ്രസിദ്ധരായ ആ പൂച്ചകൾ
അവിടെ അവർ മൂന്നാറിൽ ഇടിച്ചു നിരത്തി ജെ സി ബിയുടെ നഗ്ന താണ്ഡവം നാം കാണുകയുണ്ടായി. അത്തരമൊരു സംഭവം നടന്നപ്പോൾ അത് ഗൗരവതരമായ പൊതുജന അഭിപ്രായത്തിൻ്റെ സ്വരൂപണത്തിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അനധികൃതമായി ഏറ്റെടുക്കുകയാണ് എന്നും സി പി ഐയുടെ മന്ത്രിമാരായ ബിനോയ് ബിശുവും രാജേന്ദ്രനുമാണ് ഇതിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് പോകേണ്ടത് എന്നൊക്കെയാണ് അന്ന് കേട്ടത്. എങ്ങനെയായാലും മൂന്നാറുമായി ബന്ധിപ്പിച്ച് ജോലി ചെയ്യേണ്ടതെല്ലാം സി പി ഐ എന്നും ക്രെഡിറ്റ് എടുക്കുന്നതെല്ലാം സി പി എം മുഖ്യമന്ത്രിമാർ എന്നും കഴിഞ്ഞ തവണയും ഈ തവണയും ഒരേപോലെ മുറവിളി കൂട്ടേണ്ട അവസ്ഥ സി പി ഐക്ക് വരുന്നു എങ്കിൽ സ്വന്തം മന്ത്രിമാരുടെ ഗതികേടോ അല്ലെങ്കിൽ പിടിപ്പുകേടോ ആണ് അവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് എന്ന് വേണം ആലോചിക്കാൻ. കാരണം സ്വന്തം മന്ത്രിമാർ മികവുറ്റവരല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അതിൽ ഇടപെടേണ്ടി വന്നേക്കാം. ഏതായാലും മൂന്നാറിനെ സംബന്ധിച്ച് ഒരു പരിഹാരത്തിൻ്റെ ആദ്യഘട്ടം താണ്ടിയത് ഈ സർവകക്ഷി യോഗത്തിലാണ്. സർവകക്ഷി യോഗം ഒരു മന്ത്രിക്ക് വിളിക്കാം മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ, ഇല്ലെങ്കിൽ സർവകക്ഷി യോഗം മന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ട് മുഖ്യമന്ത്രിക്കും വിളിക്കാം. ഇവിടെ സി പി ഐ ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ ആലോചിച്ചിരുന്നതായി സി പി ഐക്കാർ പോലും പറയുന്നില്ല. ഒരു സർവകക്ഷി യോഗം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന് സി പി ഐയുടെ മന്ത്രി അഥവാ മന്ത്രിമാർ അല്ലെങ്കിൽ പാർട്ടി തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നുവോ എന്നതിനും നമുക്ക് തെളിവൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ തന്നെയാണ് ഇത്തവണ സർവകക്ഷി യോഗം വിളിച്ചത്. അതുകൊണ്ട് സി പി ഐ ഇക്കാര്യത്തിൽ പറയേണ്ടത് അവരായിരുന്നു ഈ ദൃശ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തത് എങ്കിൽ അത് വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കേണ്ട തെളിവുകൾ വയ്ക്കണമായിരുന്നു. സർവകക്ഷി യോഗം വിളിച്ചത് തങ്ങളുടെ മുൻകൈയിലാണെന്നും അഥവാ തങ്ങളുടെ നിർദ്ദേശാനുസരണമാണ് അത് വിളിച്ചത് എന്നുമൊക്കെ തെളിയിക്കാൻ എളുപ്പമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ തരം പ്രവർത്തനങ്ങളിലേക്ക് തങ്ങളുടെ മന്ത്രിമാർ നീങ്ങിയില്ല എന്ന കാര്യം കൂടി സി പി ഐ പരിശോധിക്കേണ്ടതായിരുന്നു. ഇത്തരം ഒരു വിമർശനം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുൻപായി തന്നെ അതേ സംബന്ധിച്ച് നമുക്ക് യാതൊരു വാർത്തകളും ലഭിക്കുന്നുമില്ല. ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞു. മാപ്പ് പറയാനുള്ള ഹർജി സുപ്രീം കോടതിയിൽ കൊടുക്കുകയും നിരുപാധികം ക്ഷമാപണം നടത്തുകയും ചെയ്തു ഒരു വശത്ത്. എന്നാൽ മാപ്പ് അപേക്ഷയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അസംബ്ലിയിലും പറയുകയുണ്ടായി. നിയമസഭയിൽ ഒരു ശബ്ദം, കോടതിയിൽ മറ്റൊരു ശബ്ദം. അതുകൊണ്ട് ആ ശബ്ദവിന്യാസങ്ങളുടെ വളരെ ഗൗരവതരമായ അന്തരമുണ്ടല്ലോ, അത് ചർച്ച ചെയ്യപ്പെടുക സ്വാഭാവികമാണ്. പത്രലോകം ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത് അത് ആ വാർത്തയാണ്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മാപ്പ് അപേക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച തർക്കമുള്ള വാർത്ത ദീപിക ഒന്നാം പുറത്ത് തരുന്നു. ചീഫ് സെക്രട്ടറി നിരുപാധികം മാപ്പ് അപേക്ഷിച്ചു എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത. ജോർജ് കള്ളിവയൽ ആ വാർത്ത ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കേരള പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് ടി പി സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ കേസിൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ സുപ്രീം കോടതിയിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചു എന്ന് ദീപിക പറയുന്നു. എല്ലാ പത്രങ്ങളും അതങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതേസമയം നിയമസഭാ തലത്തിൽ സംഭവിച്ചതെന്ത്? സെൻകുമാർ കേസിൽ സംസ്ഥാന സർക്കാർ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാവിലെ നിയമസഭയിൽ അവകാശപ്പെട്ടു. അരമണിക്കൂർ മാത്രം കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി നിരുപാധിക മാപ്പ് അപേക്ഷിച്ച സത്യവാങ്മൂലം നൽകിയത്. സർക്കാരിന് ഈ വിഷയത്തിലുള്ള ആശയക്കുഴപ്പവും തുടർച്ചയായ പിഴവും വ്യക്തമാക്കുന്നതാണ് ഈ വൈരുദ്ധ്യം. പക്ഷേ ഈ വൈരുദ്ധ്യം നിയമസഭാ തലത്തിൽ സംഭവിച്ചിരിക്കുന്ന വൈരുദ്ധ്യത്തിൽ പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം നിയമസഭാ തലത്തിൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് കോടതിയിൽ മാപ്പപേക്ഷ വന്നത് എങ്കിൽ ഈ വാർത്തയിൽ പറയുന്നത് മാതിരി നിയമസഭാ തലത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് മാപ്പ് അപേക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമേ അക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതായുള്ളൂ. അതുകൊണ്ട് അതിലേതെങ്കിലും ഒരു
ഏതെങ്കിലും നിലവാരത്തിൽ നിയമസഭയുമായി ബന്ധിപ്പിച്ച് അവഹേളനപരമായി നിലപാടെടുത്തു എന്ന് പറയാനാകില്ല സാങ്കേതികമായി. പക്ഷേ ഈ കേസുമായി ബന്ധിപ്പിച്ച് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ സർക്കാരിന് നിർവ്യാജം മാപ്പ് അപേക്ഷിക്കേണ്ടി വരികയും അതുമാത്രമല്ല കോസ്റ്റ് അത് നൽകേണ്ടി വരികയും ചെയ്തു. 25,000 രൂപയ്ക്ക് ഒരു കേസ് കൈകാര്യം ചെയ്ത സാഹചര്യത്തിൽ ഒന്നുകിൽ ആ കേസിലെടുത്ത നിലപാട് തെറ്റ് അല്ലെങ്കിൽ ഇത്തരമൊരു കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ സംഭവിച്ച ഒരു തെറ്റ്, ഏതായാലും ഏതെങ്കിലും ഒന്ന് സംഭവിക്കാതെ കോടതികളിൽ നിന്ന് ഇത്തരമൊരു സമീപനം ഉണ്ടാകാൻ ഇടയില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതാണ് കോടതിയെ സംബന്ധിച്ച ആളുകളുടെ പൊതു ഒരു ധാരണ. അത്തരമൊരു സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം സർക്കാർ മുന്നോട്ട് വയ്ക്കേണ്ടി വരും എന്ന് ഉറപ്പു തന്നെയാണ്. കോടതികളെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുമാതിരി സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നതാണ് സുപ്രീം ജഡ്ജ്മെൻ്റ്. അത് അനുസരിക്കാതിരിക്കാൻ ആർക്കും കഴിയുകയില്ല. കോടതികളെ സംബന്ധിച്ച ഏറ്റവും ഉന്നതമായ സ്ഥാനീയർ എന്ന നിലയ്ക്കുള്ള ബഹുമാനമാണ് ആ വാക്കിലുള്ളത്. എല്ലാ ഇന്ത്യക്കാരും അങ്ങനെ അത് കരുതുന്നതുമുണ്ട്. എന്നാൽ അത്രമാത്രം ബഹുമാനിതമായ ഒരവസ്ഥയാണോ സുപ്രീം കോടതിക്ക് തന്നെ ഇപ്പോൾ ഇന്ത്യയിലുള്ളത്? അത് പരിശോധിക്കാവുന്നതാണ്. കാരണം നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ അങ്ങനെ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. സുപ്രീം കോടതി ഇത്രമാത്രം ബഹുമാനിതമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നൊരു കോടതിയാണോ? അതിന് വിള്ളലേൽക്കുന്ന സംഭവഗതികൾ ഉണ്ടാകുന്നുണ്ടോ? ജസ്റ്റിസ് കർണൻ കൽക്കത്ത ഹൈക്കോടതിയിലെ ഒരു ജഡ്ജാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് അവരോധിച്ചതും സുപ്രീം കോടതിയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ്. അതുമാത്രമല്ല, മിടുക്കനായ ജഡ്ജ് എന്ന നിലയ്ക്കുള്ള ഒരു അംഗീകാരവും ജസ്റ്റിസ് കർണനുണ്ട്. ഹൈക്കോടതി ജസ്റ്റിസായ കർണൻ സുപ്രീം കോടതിയിലെ 7 ജഡ്ജിമാരെ, ചീഫ് ജസ്റ്റിസ് അടക്കം 7 ജഡ്ജിമാരെ 5 വർഷത്തേക്ക് കഠിന തടവിന് വിധിക്കുകയും 1,00,000 രൂപ പിഴയൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ജഡ്ജ്മെൻ്റ് ഇന്നലെ പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ജസ്റ്റിസ് കർണനെതിരായുള്ള കോടതിയലക്ഷ്യ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ സംഭവമുണ്ടായിരിക്കുന്നത്. ആരാണ് മുകളിൽ ആരാണ് താഴെ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം പരസ്പരം നെഗേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള സംഭവഗതികളാണ് വാസ്തവത്തിൽ കോടതികളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഒരൊറ്റ അനുഭവം വളരെ വ്യക്തമാക്കുന്നു. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ തേടാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സുപ്രീം കോടതിയുടെ സാങ്ക്ടിറ്റി അത് എത്രത്തോളം ആശാസ്യമാണ് എന്ന സംശയം ജനിപ്പിക്കുന്ന ആ വാർത്ത എല്ലാ പത്രങ്ങളും തന്നിരിക്കുന്നു. മംഗളമെന്ന പത്രം 1-ാം പേജിൽ ആദ്യ വാർത്തകളിലൊന്നായി തരുന്നു. കാണുക, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ജസ്റ്റിസ് കർണൻ്റെ തടവ് ശിക്ഷ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. എത്ര അപഹാസ്യമാണ് ആ നിലപാടൊക്കെ. സുപ്രീം കോടതിയും കൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി എസ് കർണനും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക്. ചീഫ് ജസ്റ്റിസ് ജെ എസ് കെ ഹാർ അടക്കം 7 സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ജസ്റ്റിസ് കർണൻ 5 വർഷത്തെ കഠിന തടവിന് വിധിച്ചു എന്നാണ് വാർത്ത. ആ വാർത്ത സത്യത്തിൽ ഈ തർക്കങ്ങളൊക്കെ ജസ്റ്റിസ് കർണനുമായി സുപ്രീം കോടതിക്ക് ഉള്ള തർക്കങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒരു കത്തിൽ നിന്നാണ്. ജസ്റ്റിസ് കർണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു കത്തെഴുതി. ആ കത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ അഴിമതിക്കാരാണ് എന്ന നിലയ്ക്ക് ഒരു പരാമർശം വരികയും അതേ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതാണ് സുപ്രീം കോടതിയെ പ്രകോപിപ്പിച്ച കാര്യം. ജസ്റ്റിസ് കർണനെ എതിരെ പല നടപടികളും സുപ്രീം കോടതി കൈക്കൊണ്ടു. ഒന്നും അദ്ദേഹം പരിഗണനയ്ക്കെടുത്തില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില ശരിയല്ലെന്നും അത് പരിശോധിക്കാൻ ഒരു സംഘം ഡോക്ടർമാരെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അയക്കുകയും ചെയ്തു സുപ്രീം കോടതി. അവരോട് കർണൻ പറഞ്ഞത് തനിക്ക് മാനസികമായി ബുദ്ധിമുട്ടൊന്നുമില്ല എന്നും വേണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാരെ പോയി പരിശോധിച്ചു കൊള്ളാനും ആണ് പറഞ്ഞത്. ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചുരുക്കത്തിൽ സുപ്രീം കോടതി ജസ്റ്റിസുമാർ അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞ കർണൻ്റെ ആക്ഷേപം അതാണ് പരിശോധിക്കേണ്ടത്. സത്യത്തിൽ ജസ്റ്റിസ് കർണൻ അല്ലല്ലോ ഇതാദ്യം പറഞ്ഞത്.
പ്രശാന്ത് ഭൂഷൺ എന്ന അഭിഭാഷകൻ, പ്രധാനപ്പെട്ട അഭിഭാഷകൻ, പഴയ ശാന്തി ഭൂഷൻ്റെ മകൻ, അദ്ദേഹമാണ് ആദ്യം ഇത് ഉന്നയിച്ചത്. പഴയ ചീഫ് ജസ്റ്റിസുമാരിൽ റിട്ടയർ ചെയ്ത സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമാരിൽ പകുതിയിലധികം ആളുകൾ അഴിമതിക്കാരാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയുണ്ടായി സുപ്രീംകോടതി. അപ്പോഴും മറ്റത് അന്വേഷിച്ചില്ല. ഇപ്പോഴും അവസ്ഥ അതുതന്നെയാണ്. കർണൻ്റെ കാര്യത്തിൽ കർണൻ പറയുന്ന അഴിമതി ആക്ഷേപം അന്വേഷിക്കാൻ സുപ്രീംകോടതി തയ്യാറല്ല. മറിച്ച് കർണനെതിരെ മാനസികാവസ്ഥ അദ്ദേഹത്തിന് ശരിയില്ല എന്ന് പറയാനാണ് സുപ്രീംകോടതി ശ്രമിച്ചത്. അതുകൊണ്ട് കോർട്ടലക്ഷ്യത്തിന് നടപടി ആ കേസ് ഇന്നാണ് സുപ്രീംകോടതി എടുക്കുന്നത്. അതിനു മുമ്പ് ഇന്നലെ 5 വർഷത്തേക്ക് ചീഫ് ജസ്റ്റിസിനെ അടക്കം കർണൻ ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ അപഹാസ്യമായ ഒരു നിലപാടാണ്. കർണൻ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്നയാളാണ്. ഈ വിഭാഗം ആളുകളുടെ, താൻ ശിക്ഷിച്ച ആളുകളുടെ ദളിത് വിരോധമാണ് തനിക്കെതിരെ നീങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്നും കർണൻ പറയുന്നു. കർണൻ അഴിമതിക്കാരനാണ് എന്ന് സുപ്രീംകോടതിക്ക് പോലും അഭിപ്രായമില്ല. പക്ഷേ സുപ്രീംകോടതിയിലെ ജഡ്ജിമാർ അഴിമതിക്കാരാണ് എന്ന് കർണന് അഭിപ്രായവുമുണ്ട്. അതാണ് സത്യത്തിൽ അന്വേഷിക്കേണ്ടത്. വലിയൊരു പ്രതിസന്ധിയിലോ അപഹാസ്യതയിലോ ആണ് നാം വളരെയധികം ഉയർത്തിപ്പറയുന്ന, നമ്മുടെ നിയമസഭയടക്കം ഉയർത്തിപ്പറയുന്ന, വൻതോതിൽ സാങ്ക്ടിറ്റി കൽപ്പിച്ചു കൊടുക്കുന്ന, വിശുദ്ധി കൽപ്പിച്ചു കൊടുക്കുന്ന സുപ്രീംകോടതിയുടെ അവസ്ഥ മുഖം മൂടിയാണ് വലിച്ചു കീറുന്നത്. കർണൻ എന്ന ജസ്റ്റിസ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. ഇന്ന് നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത് എന്ന്. കാലിത്തീറ്റ കുംഭകോണം ലാലു വിചാരണ നേരിടണം, സുപ്രീംകോടതിയാണ് പറഞ്ഞത്. മാധ്യമം എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. RJD നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിനെ കാലിത്തീറ്റ കുംഭകോണ കേസിൽ വിചാരണ ചെയ്യാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കോടതിയുടെ നിലപാട് മാറ്റി സുപ്രീംകോടതി പുനർവിചാരണയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നു. BJP തന്നെ, BJP കാല് RSS അടിച്ചൊടിച്ച വാർത്ത ദേശാഭിമാനി ഇന്ന് 1-ാം പേജിൽ. BJP സംസ്ഥാന നേതാവിൻ്റെ കാൽ RSS തല്ലിയൊടിച്ചു, മറ്റു കാലൊന്നും കിട്ടിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ കിട്ടിയ കാലാകട്ടെ എന്ന് വിചാരിച്ച് കൊച്ചിയിലാണ് BJP നേതാവിൻ്റെ കാൽ RSS അടിച്ചൊടിച്ചത് എന്ന നിലയ്ക്കുള്ള വാർത്ത ദേശാഭിമാനി 1-ാം പുറത്ത് തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. മധ്യവേനൽ അവധിക്കാലമാണിപ്പോൾ. കുട്ടികളുടെ കളിച്ച് തിമിർപ്പിൻ്റെ ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം വലിയതുറ ബീച്ചാണ്. അവിടെ അവധിക്കാലം കടലോരത്ത് കളിച്ച് തീർക്കുന്ന കുട്ടികളുടെ ദൃശ്യം മഹീൻ ഷാ പകർത്തി ഹിന്ദു എന്ന പത്രം ഉൾപേജിൽ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.